നമസ്കാരം. വരൂ വരക്കൂയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇത്തവണത്തെ മാസ്റ്റേഴ്സ് സെഗ്മെന്റിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ആധുനിക ഇന്ത്യൻ കാർട്ടൂണിൻ്റെ ഒരു അനിഷേധ്യ നേതാവാണ്, രാസിപുരം കൃഷ്ണസ്വാമി ലക്ഷ്മൺ, ആർ കെ ലക്ഷ്മൺ. കർണാടകക്കാരനാണ് അദ്ദേഹം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള രണ്ട് കോൺട്രിബ്യൂഷൻ കാർട്ടൂണിൽ, ഒന്ന് കോമൺ മാൻ എന്ന് പറയുന്ന കഥാപാത്രം, പിന്നെ അദ്ദേഹത്തിൻ്റെ പോക്കറ്റ് കാർട്ടൂൺ സീരീസ് യു സെഡ് ഇറ്റ്. 1951 യു സെഡ് ഇറ്റ് തുടങ്ങിയത്. പൂന സിംബയോസിസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്ഥാപിച്ചിട്ടുള്ള ഈ വെങ്കല പ്രതിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാരാണ് നിങ്ങൾക്ക് തിരിച്ചറിയാമോ? ഞാനിത് വരയ്ക്കാം, എൻ്റെ ഓർമ്മയിൽ നിന്ന് വരയ്ക്കാം. ഇത് ഇദ്ദേഹത്തിൻ്റെ പേരാണ്, അതിപ്രശസ്തമായിട്ടുള്ളൊരു കാർട്ടൂൺ കഥാപാത്രമാണ് ഇന്ത്യൻ കാർട്ടൂൺ ചരിത്രത്തിൽ ദി കോമൺ മാൻ. ദി കോമൺ മാനെയാണ് വെങ്കല പ്രതിമയായിട്ട് സിംബയോസിസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ കഥാപാത്രം ആർ കെ ലക്ഷ്മൺ 1951 തുടങ്ങിയ യു സെഡിറ്റ് എന്നൊരു സീരീസിൽ, യു സെഡിറ്റ്, അതിൽ പിൽക്കാലത്ത് പ്രത്യക്ഷപ്പെട്ട ഒരു മ്യൂട്ട്, ഒരു ഒരു മൂക സാന്നിധ്യമാണ്. ആർ കെ ലക്ഷ്മണെ കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹം ടൈംസ് ഓഫ് ഇന്ത്യയിൽ അനവധികാലം വർക്ക് ചെയ്തിരുന്നു. അദ്ദേഹം മരിച്ചത് 94 വയസ്സിലാണ്. 2015 അദ്ദേഹം മരിച്ചു. പക്ഷെ അതിനുള്ളിൽ വളരെ വളരെ സ്ഥായിയായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ ഇന്ത്യൻ കാർട്ടൂണിന് ചെയ്തു. അദ്ദേഹം ഡേവിഡ് ഡോയുടെ സ്വാധീനം അദ്ദേഹത്തിലുണ്ടായിരുന്നു. വളരെ വിശദമായിട്ടുള്ള ബ്രഷ് സ്ട്രോക്കുകളാണ്, ബ്രഷ് കൊണ്ടാണ് വരയ്ക്കല്, ഇങ്കിൽ മുക്കിയിട്ടാണ് പണ്ടൊക്കെ വരച്ചിരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വരയിലെ വിശദ വിവരങ്ങൾ, അതായത് ഇപ്പം അദ്ദേഹം ഒരു സ്ട്രീറ്റ് വരയ്ക്കുകയാണെങ്കിലും അദ്ദേഹം ഒരു സാധാരണ വില്ലേജ് വരയ്ക്കുകയാണെങ്കിലും ഒരു വലിയൊരു വീടിൻ്റെ അകത്തളം വരയ്ക്കുകയാണെങ്കിലും ഒരു സാധാരണ ഒരു സ്കൂൾ കെട്ടിടം വരയ്ക്കുകയാണെങ്കിലും എല്ലാത്തിലും ആ വിശദാംശങ്ങളുണ്ടാവും. പെർഫെക്റ്റ് വിശദാംശങ്ങളാണ്, ഏതാണ്ട് ഫോട്ടോഗ്രാഫിക് മെമ്മറി പോലെയാണ്. പക്ഷേ നമ്മൾ കിം ജോങ് ജിയെ കണ്ടിരുന്നു ഒരു 2-3 എപ്പിസോഡ് മുമ്പ്. അത്രയും ഇൻട്രിക്കേറ്റ് അല്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് അസാധാരണമായിട്ട് ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള ഒരു വരശൈലി കൂടി ഉണ്ടായിരുന്നു. ഫ്ലറിഷാണ്, പെൻനോട്ടിൽ ഭയങ്കര സ്പീഡിലാണ് അദ്ദേഹം ചെയ്യുക. അപ്പോൾ ആ വര ധാരാളം പേര്, എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്തിട്ടുള്ള കാർട്ടൂണിസ്റ്റ് ആർ കെ ലക്ഷ്മണാണ്. ആ കാർട്ടൂണുകളുടെ ഭംഗി, അതിൻ്റെ വൈശദ്യം, എന്താണ് പറയുക, അതിൻ്റെ ഡീറ്റെയിൽസ്, ഡീറ്റെയിലിംഗ്, ഇതെല്ലാം ആൾക്കാരെ ആകർഷിച്ചിട്ടുണ്ട്, എന്നെയും ആകർഷിച്ചിട്ടുണ്ട്, വല്ലാതെ ഉണ്ട്. അദ്ദേഹം കാർട്ടൂണുകൾ മാത്രമല്ല കാരിക്കേച്ചറുകളും ചെയ്തിരുന്നു. കണ്ടു നോക്കൂ. ആർ കെ ലക്ഷ്മണെ ഒരു കംപ്ലീറ്റ് കാർട്ടൂണിസ്റ്റ് എന്ന് പറയാനുള്ള കാരണം, അദ്ദേഹത്തിൻ്റെ കാർട്ടൂണിങ്ങിലുള്ള പ്രാവീണ്യം മാത്രമല്ല, അദ്ദേഹം ഒരു എക്സലൻറ്റ് കാരിക്കേച്ചറിസ്റ്റ് കൂടിയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഒബ്സർവേഷൻ സ്കില്ല് ഏറ്റവും ഫലപ്രദമായിട്ട് അദ്ദേഹം ഉപയോഗിച്ച കാരിക്കേച്ചറിങ്ങിലാണ്. അപ്പോൾ കാരിക്കേച്ചറിസ്റ്റ് എപ്പോഴും നോക്കുന്നത് എന്താണെങ്കിൽ, ഏറ്റവും ഫീച്ചറുള്ള ഒരു മുഖം അല്ലെങ്കിൽ രൂപം നമ്മുടെ മുമ്പിൽ വരണേ എന്നുള്ളതാണ്. ഞാനും ആഗ്രഹിക്കുന്നത് തന്നെയാണ്. അങ്ങനെ നോക്കിയോ, ഭാഗ്യവശാൽ ഒരാൾ എൻ്റെ പരിസരത്തുണ്ട്, അദ്ദേഹം നടന്നെടുക്കുകയാണ് എൻ്റെ അടുത്തേക്ക്. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. മുരളി, വന്നാലും കണ്ടല്ലോ, വളരെയധികം ഫീച്ചറുകൾ മുഖത്തിനും ശരീരത്തിനുമുള്ള ഒരാളാണ്. പെട്ടെന്ന് കണ്ടാൽ അറിയാം, എന്നെ പോലെയുള്ള ശരീരമാണ്, എന്നെക്കാൾ തടിയനാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യണം ഒരാൾ വരയ്ക്കാനായിട്ട്. ഇത്തരമൊരു ബോഡി, ഇത്തരമൊരു ഫേസ് കാണുമ്പോൾ പെട്ടെന്ന് വരയ്ക്കാൻ നമുക്ക് തോന്നും. അപ്പോൾ വരയ്ക്കാൻ കിട്ടുന്ന ചാൻസ് കളയരുത്. പക്ഷേ നമ്മളൊരു റിക്വസ്റ്റ് ചെയ്യണം,
ഒന്ന് വരച്ചോട്ടെ എന്ന് വളരെ പൊളൈറ്റായിട്ട് റിക്വസ്റ്റ് ചെയ്യണം. ഞാൻ ചെയ്യുകയാണ്. മുരളി ഒന്ന് വരച്ചോട്ടെ. ആ സമ്മതിച്ചിരിക്കുന്നു, നമുക്ക് തുടങ്ങാം. കുട്ടികളെല്ലാവരും നോക്കിക്കോളൂ. എന്താണ് അദ്ദേഹം ഫീച്ചർ നോക്കിയോളൂ. അദ്ദേഹം മുഖം ഒന്ന് പഠിക്കൂ. നല്ല ചബിയായിട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള മുഖമാണ്. ഒരു കുട്ടിയുടെ പോലെയുണ്ട്. ഒരു ഊണ് കഴിക്കാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് കൗതുകപ്പെട്ട് നിൽക്കുന്ന ഒരാളുടെ മുഖം കൂടിയുണ്ട് ഇല്ലേ. കഴുത്ത് ബോഡി വയറും വലിയ വയറ്, വാച്ചൊന്നുമില്ല, ഒരു സിമ്പിൾ മനുഷ്യനാണ്. ഇതെങ്ങനെയാണ് നമ്മൾ അസസ് ചെയ്യുക? ഒരാളെ കാണുമ്പോൾ പെട്ടെന്ന് അസസ് ചെയ്യണം. ഈ അസസ്മെൻറ്റ് വളരെ പെട്ടെന്ന് വരും നമുക്ക്. കുറച്ച് കഴിയുമ്പോൾ ചെയ്ത് വരുന്നൊക്കെ പെട്ടെന്ന് ഒരു 5 സെക്കൻഡ്സിനുള്ളിൽ നമ്മൾ പഠിച്ചു കഴിയും ആളുടെ ബേസിക് ക്യാരക്ടർ എന്താണ്. അതിനനുസരിച്ചാണ് നമ്മൾ പിന്നീട് അവരോട് സംസാരിക്കുക. അപ്പോഴും പിന്നെ തുടർന്ന് ജീവിതത്തിൽ ഉരുളി വരയ്ക്കാൻ പോകണം. മുടിക്കേണ്ട എടുത്തു പുരികം ഇങ്ങനെയാണ്. ഒരു കണ്ണട, മൂക്ക്, പുഞ്ചിരി കണ്ടാ, ഇവിടെ തക്കാളിയുണ്ട്. ഇനിയാണ് ശരീരം വരയ്ക്കേണ്ടത്. അധികം കഴുത്തില്ല അദ്ദേഹത്തിന്. കയ്യിലൊക്കെ ധാരാളം രോമമുണ്ട്. ഇതെല്ലാം നമ്മൾ നോക്കണം. നമ്പർ 1, നമ്മൾ എന്തെങ്കിലും ഇടുക. ഒരു റഫ് കളറിങ് നടത്തി കളയാം. കയ്യ്, ഇവിടെയും കയ്യ്, തകർപ്പിനൊരു ചുവപ്പ് ഷർട്ട്, ഒരു പാൻസ്, ഒരു മഞ്ഞ പാൻറ്റ് ഒക്കെ ഇട്ട് കുറച്ചൊരു കോമിക്കലാക്കുകയാണ്. മുരളി കോമഡി ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് എനിക്ക് ഇത് ഈ ട്രാൻസ്ലേഷൻ വളരെ എളുപ്പമാണ്. അല്ലെങ്കിൽ ഞാൻ കുറച്ച് നേരം പെർമിഷൻ ചോദിച്ച് ബുദ്ധിമുട്ടുണ്ട് വന്നതിന്. ഇനി നമ്മൾ പ്രധാന സംഗതി വിട്ടുപോയി. ഞാൻ ബോധപൂർവം വിട്ടതാണ്. എന്താണ് ആ പ്രധാന സംഗതി? പലപ്പോഴും അങ്ങനെ സംഭവിക്കും. ഞാൻ എനിക്ക് എപ്പോഴും പറ്റുന്ന സംഗതി കണ്ണടയുടെ വാല് വരയ്ക്കാൻ വിട്ടുപോകും. ഇത് വളരെ ശ്രദ്ധിച്ചു വരച്ചു. പക്ഷേ ഇത് ഒരെണ്ണം ഡെലിബറേറ്റ്ലിയും വിട്ടതാണ്. എന്താണത്? അദ്ദേഹത്തിൻ്റെ താടി. താടി വരയ്ക്കേണ്ടിയിരുന്നു. താടി വരയ്ക്കുമ്പോൾ നമ്മൾ വര തുടങ്ങാം. മീശ, മീശയുണ്ട് നമുക്ക്. ദോ ഇവിടെ കുറച്ചിങ്ങനെ വരച്ചു. ഇത് ദോ ഒമ്പ ഇനി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കണം ഇവിടേക്ക്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്യാം. ഇടയ്ക്ക് നമുക്ക് അദ്ദേഹം നോക്കുകയും ചെയ്യാം. ഇതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ. ഉണ്ടോ, ഇത് നമുക്ക് ഒരു കാർട്ടൂൺ ആക്കുകയാണെങ്കിൽ ഇത് ക്യാൻറ്റീൻ. ക്യാൻറ്റീനിലേക്ക് പോകുന്ന വഴിയില്ല അദ്ദേഹം. വളരെ സന്തോഷമാണ്. മുരളി ഇതെങ്ങനെയുണ്ട്? സന്തോഷമാണോ? ഇതുകൊണ്ട് നമുക്ക് എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് ഒരു ഒരു വളരെ ഒരു ഇന്നസെൻസ് സ്മൈൽ അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടാവും. അത് അപ്പോഴത്തേക്ക് മാത്രമല്ല, കുറച്ചു കാലം നീണ്ട് ഇദ്ദേഹം അതൊരു ഡീപ്പ് പ്രൊഫൈലാക്കിയേക്കാം. കുറേ പേർക്ക് അയക്കും വീട്ടിൽ. അവർക്ക് എല്ലാവർക്കും സന്തോഷമായിരിക്കും. അവനവനെ തന്നെ കോമാളിയാക്കിക്കൊണ്ടുള്ള ഒരു അറ്റംപ്റ്റ് നടത്തുമ്പോൾ മറ്റുള്ളവർക്കൊരു സന്തോഷമാണ്. അപ്പോൾ ഹിൽ ബി മോർ എൻഡ്യൂറിങ്. അത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. ജീവിതത്തിനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുകയും ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യുകയും ചെയ്യാണ്. ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ തകർക്കുകയും നമ്മൾ പൊലിപ്പിക്കുകയും ചെയ്യുകയാണ്. മനസ്സിലായി? ഇതാണ് കാരിക്കേച്ചറിൻ്റെ ഒരു ഗുണം. ലക്ഷ്മൺ ഇതിൽ നിഷ്ണാതനായിരുന്നു. ഇറ്റ് വാസ് എക്സലന്റ്. ഗൂഗിൾ ചെയ്തോളൂ, ആർക്കി ലക്ഷ്മൺ കാരിക്കേച്ചേഴ്സ് ആൻഡ് കാർട്ടൂൺസ് ഗൂഗിൾ ചെയ്തോളൂ. താങ്ക് യു.